ഇന്ത്യയിൽ കൊറോണയുടെ അവസാനമാകുന്നു. May 21 വൈറസ് വ്യാപനം നിലയ്ക്കും. മഹാമാരിയുടെ ആശങ്കയ്ക്കിടെ സന്തോഷകരവുമായി ഒരു പഠനം. May 21 കൊറോണ വൈറസിന്റെ വ്യാപനം തടഞ്ഞു നിർത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് മുംബൈ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസിയുടെ പ്രബന്ധത്തിൽ പറയുന്നു അത്രേ. സാമ്പത്തിക വിദഗ്ധരായ നീരജ് ഹദേക്കർ, പല്ലവി ഭലേക്കർ എന്നിവരുടേതാണ് പഠനം. May 1 രാവിലെയുള്ള കണക്ക് പ്രകാരം 27,007 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 1,147 പേർ മരിച്ചു. ദ എൻഡ് ഈസ് നിയർ, കൊറോണ സ്റ്റെബിലൈസിംഗ് ഇൻ മോസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പ്രബന്ധത്തിലാണ് നിർണായക വിവരങ്ങളുള്ളത്. കർശനമായ ലോക്ക്ഡൗൺ നടപടികൾ എടുത്തതിനാൽ May 7 മിക്കവാറും സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താനാകും. വിവിധ രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനത്തിൻ്റെ പാറ്റേൺ വിശദമായി പഠിച്ചാണ് പഠനം തയ്യാറാക്കിയത്. വൈറസിൻ്റെ പേരുകളും ജനിതക പ്രത്യേകതകളും വിലയിരുത്തിയും സംഘം May 21 കൊറോണ രാജ്യമാകെ നിലയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. വലിയ തോതിൽ അതിഥി തൊഴിലാളികൾ രാജ്യത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് ലോക്ക്ഡൗൺ നേട്ടങ്ങളെ കുറച്ചേക്കുമെന്നും പഠന സംഘം ഇക്കണോമിക്സ് ടൈംസിനോട് പറഞ്ഞു. നിലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള മഹാരാഷ്ട്രയിൽ കേസുകളുടെ എണ്ണം 24,222 പഠനം പ്രവചിക്കുന്നു. വ്യാഴാഴ്ച സംസ്ഥാനത്തെ കോവിഡ് ബാധിതർ 9,915. May 7 ഗുജറാത്തിൽ 4,833 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാമെന്നും ഇവർ പറയുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.